हाय फ्रेंड्स वेलकम टू साक्षी किचन इन या वंदिरी के एक उड़ीच करी उड़े रेसिपी आय डाना इत चोरने उड़ा करी क्या वाला टेस्टी आय डॉलर करी आना यानी तो तैयार आकर द पपाया बच्चे डाना नंगले उड़े ओमिके इन्दु बारे पिने चले इडंगले कपलेंगे इन्दु बारे आर इंड अपल इत बच्चे तो नाला टेस्टी आय डॉलर करी एंगने यान तैयार आकर नमक नोकी वेरा करी तैयार आकर ना इट यानी इवड़े एक पच्चा ओमिके एड़ते टंडा इन इतने तोलिये का कालांजी तो नमक वृत्तिया की एड़ते वेरा अब ओमिके तोलिये का कालांजी एड़ते टंडा इन इत नमक ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അര ടീസ്പൂണിനടുത്ത് മുളക് പൊടിയാണ്, അതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പൊ വെളുത്തുള്ളി കഴിക്കാത്തവരാണെങ്കിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ ജീരകമാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പപ്പായ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി ഉപയോഗിച്ച് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു ചെറിയ തിള വന്നാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഒരുപാട് ഇത് തിളപ്പിക്കേണ്ട, തേങ്ങ അരച്ച കറിയില്ല. അപ്പൊ ഒരുപാട് തിളപ്പിക്കേണ്ട, ചെറിയ തിള വരുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന കടുകില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കായ വെച്ചിട്ടുള്ള കറിയുടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇനി എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം.